എല്ലാ കൂട്ടുകാർക്കും മാജിക് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അക്ഷരങ്ങളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കാണാം. ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? പ്രേമലേഖനം. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ പി എ ബക്കർ. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ബാല്യകാല സഖി. സിനിമയാക്കിയ ബഷീറിന്റെ രണ്ടാമത്തെ നോവൽ ഏത്? ബാല്യകാല സഖി. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? നേരും നുണയും. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. ഭാര്യയും മക്കളും ബഷീറിനെ എന്താണ് വിളിച്ചിരുന്നത്? ടാറ്റ. ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേരെന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ജീവചരിത്രമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? ഇ എം അഷറഫ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരുകൂടിയുള്ള ബഷീറിൻ്റെ കൃതി ഏത്? പാത്തുമ്മയുടെ ആട്. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഫാബി ബഷീർ. ബഷീറിൻ്റെ മക്കൾ ആരെല്ലാമാണ്? ഷാഹിന, അനീസ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏത്? ഉജ്ജീവനം. ആകാശം മിഠായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ്? എം എൻ വിജയൻ. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാങ്കോസ്റ്റിൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ, ആ നാടകത്തിൻ്റെ പേര് എന്താണ്? കഥാബീജം. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി? യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയായ ഭാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിൻ്റെ എടിയൈ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? പൂവമ്പഴം. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജി. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏത്? തേൻമാവ്. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ്? കെ പി എസ് സി ലളിത. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ജയ കേസരി.
ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണിത്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു എന്ന് എം ബി പോൾ വിശേഷിപ്പിച്ച ബഷീർ കഥ ഏതാണ്? ബാല്യകാല സഖി. ബഷീറിന് ഡിലിറ്റ് നൽകിയ സർവകലാശാല ഏത്? കോഴിക്കോട് സർവകലാശാല. ബഷീറിൻ്റെ വിഖ്യാതമായ മൂന്ന് കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു, ഏതൊക്കെയാണ് ആ നോവലുകൾ? എൻ്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത്? ഭൂമിയുടെ അവകാശികൾ. സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ്? 1982. പ്രൊഫസർ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഏകാന്ത വീതിയിലെ അവധൂതൻ. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന പ്രശസ്തമായ വാക്യം ഏത് കൃതിയിലേതാണ്? എൻ്റെ ഉപ്പാപ്പാക്കൊരാനയുണ്ടായിരുന്നു,